തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരം UDFഉം LDFഉം തമ്മിലെന്ന് നിലപാട് തിരുത്തി TN പ്രതാപൻ. തൃശൂരിൽ BJP ഇത്തവണ 3-ാം സ്ഥാനത്താവുമെന്നും പ്രതാപൻ പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു TN പ്രതാപൻ. ദേശീയ തലത്തിൽ BJPയുടെ കണ്ണിലെ കരടാണ് താൻ. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാളിയായി താൻ എന്നുമുണ്ടാകും. ആകാശം ഇടിഞ്ഞു വീണാലും വർഗീയ ഫാസിസവുമായി ഒരു ഒത്തുതീർപ്പിനും താനുണ്ടാകില്ല. വർഗീയതയുമായി ഒത്തുതീർപ്പ് ചെയ്യാത്ത നല്ല കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്യും. ആരാണോ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കില്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മാത്രമാണുള്ളത്, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതിക്ക് മാത്രമാണുള്ളത്. ഞാൻ PCCയുടെ തെരഞ്ഞെടുപ്പ് സമിതിയിലെ ഒരു അംഗം കൂടിയാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആൾ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് വർഗീയ ഫാസിസത്തെ എതിർക്കുന്നിടത്ത് എതിർക്കും. അത് നിലപാടാണ്. ആ നിലപാടുള്ളത് കൊണ്ടാണല്ലോ ഇന്ത്യൻ പാർലമെന്റിൽ 5 തവണ സസ്പെൻഷൻ വാങ്ങിച്ചത്. ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതിന്റെ പേരിൽ നിലപാടെടുക്കുന്നതിന് പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ശ്രമിച്ച എന്നെയും കുടുംബത്തെയും മക്കളെയും ഒക്കെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ശ്രമിച്ചാൽ അത് കണ്ട് പേടിക്കുന്ന ആളല്ല TN പ്രതാപൻ എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു ലാഭത്തിനോ നേട്ടത്തിനോ വേണ്ടി മതനിരപേക്ഷതയെ പണയം വെക്കാനും തയ്യാറാകില്ല, പേടിയുമില്ല. വർഗീയ ഫാസിസ്റ്റുകളെ ഒരു പേടിയില്ല. അവർ ഏത് രീതിയിലും അഭിമുഖീകരിക്കാനുള്ള ധൈര്യം, ആത്മധൈര്യവുമുണ്ട്, രാഷ്ട്രീയ ധൈര്യമുണ്ട്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 236 പദ്ധതികൾക്ക് അനുമതി നൽകി. 19.13 കോടി രൂപ ഇതിനായി അനുവദിച്ചു. കോവിഡിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ച 2 വർഷക്കാലയളവിലെ 8 കോടി രൂപ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പല പദ്ധതികളും അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഫണ്ട് ലഭിക്കാത്തതിനാൽ ഭരണാനുമതി നൽകാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് സമയബന്ധിതമായി കേന്ദ്രം ഫണ്ട് നൽകാത്ത സ്ഥിതിവിശേഷവും ഉണ്ട്. പാർലമെന്റിൽ MPമാരുടെ ചോദ്യങ്ങളുടെ ദേശീയ ശരാശരി 204 ആണെങ്കിൽ 302 ചോദ്യങ്ങൾ ചോദിക്കാൻ തനിക്ക് കഴിഞ്ഞു. ഹാജർ നിലയിൽ ദേശീയ ശരാശരി 79% ആയിരിക്കുമ്പോൾ 82% തൻ്റെ ഹാജർ നില. MP കാലയളവിൽ 5 സ്വകാര്യ ബില്ലിന് നോട്ടീസ് നൽകാനും 1 ബില്ല് അവതരിപ്പിക്കാനും കഴിഞ്ഞു. ലോക്സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി 5 വർഷത്തെ കാലയളവിൽ 5 തവണ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഏക MP ആണ് താനെന്നും ഈ സസ്പെൻഷനുകൾ തനിക്ക് താമ്രപത്രങ്ങളാണെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശ്ശൂർ.